So simple linear regression. Yesterday we have discussed regression and different types of regression, different types of data, the situations in which regression can be used, etc., etc. Now we can discuss the different types of regression, simple linear regression and multiple linear regression. So yesterday I pointed out that these scatter plots and correlations are only indicate the linearity or non-linearity of relationships among the variables, but we cannot get a quantifiable relationship, or we cannot get an R-square value from the scatter plots and correlations. So that to quantify means research means to quantify some relationships, to prove some relationship. So in order to prove the relationship, we necessarily use some techniques. So the first technique is least square estimation. So least square estimation means, so can you see this graph? What did you understand? There is a linear regression line, and there are some error also. So what did you understand? The line here is called line of best fits. Line of best fit means the model is fit or something like that. We can say that. എന്ത് മനസ്സിലാവുന്നു ഇത് നോക്കുമ്പോ? എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഈ ഔട്ട്ലയേഴ്സ് ഉണ്ടാകും. അല്ല, നമ്മളിതിപ്പോ ഇതൊരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ. എത്ര ഫിറ്റ് ആയിട്ടുള്ള മോഡൽ ആയാലും 100% എന്താവില്ല, ഫിറ്റ് ആവില്ല. നമ്മള് ഫിറ്റ് ആവൂല. നമ്മൾ ഒരു തിയറി പഠിച്ച ശേഷം ആ തിയറി പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള വേരിയബിൾസ് നമ്മൾ ഉണ്ടാക്കുവാണ്. ആ വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. എത്ര നമ്മൾ പെർഫെക്റ്റ് ആയി ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് വേരിയബിൾസ് ഉണ്ടാക്കി ഡേറ്റ കളക്ട് ചെയ്താലും നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് 100% ഫിറ്റ് ആവില്ല നമ്മളെ മോഡൽ. നമ്മളെ മോഡൽ ഒരു 30-40% എറർ വരാം. പിന്നെ പറയാം, ആർ സ്ക്വയർ വാല്യൂ ആണ് നമ്മുടെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് റിഗ്രഷന്റെ ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇന്നലെ പറഞ്ഞു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എത്ര ശതമാനം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് നമുക്ക് ആർ സ്ക്വയർ വാല്യൂയിൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഫോർ എക്സാമ്പിൾ 50% എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. 50% എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ 50% ബാക്കി 50% എന്താ? അമ്പത് ശതമാനം എക്സ്പ്ലെയിൻ ചെയ്തു. ജോബ് സാറ്റിസ്ഫാക്ഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച വേരിയബിൾസ് സാലറി ഉണ്ടാവും, വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും, പിന്നെ എംപ്ലോയീസ് ഫെസിലിറ്റീസ് ഉണ്ടാവും, പെർക്വിസിറ്റ്സ് ഉണ്ടാവും, ലോട്ട് ഓഫ് തിങ്സ് വി ഹാവ് ക്യാപ്ചേർഡ്. And we have tried to explain the dependent variable job satisfaction. After computing the regression, we have got an R square value of 50%. 50% ആണ് R square value കിട്ടിയത്. അപ്പോൾ 50% എന്തായിരിക്കും ബാക്കി 50%? അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മള് നേരത്തെ ജോബ് സാറ്റിസ്ഫാക്ഷനിലോട്ട് വരുന്ന കണ്ടുപിടിക്കുന്ന ഈ ഫാക്ടേഴ്സ് ഒരു 50% ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. അതെ, 50% ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി 50% നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ നമ്മൾ എറർ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. ബിക്കോസ് വി ഹാവ്ന്റ് ഐഡന്റിഫൈഡ് ദോസ് ഫാക്ടേഴ്സ് വിച്ച് ഹാവ്ന്റ് എക്സ്പ്ലെയിൻഡ് ദി റെസ്റ്റ് ഓഫ് ദി തിങ്. ജോബ് സാറ്റിസ്ഫാക്ഷന് 50% മാത്രമേ നമ്മുടെ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മുടെ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത 50% ഫാക്ടേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്.
ഇവിടെ കാണിച്ചേക്കുന്ന എറർ ഒന്നും എന്തിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഈ ഒരു പർട്ടിക്കുലർ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കും. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾ. Regression tries to produce a best fit equation, but what is best? Criterion: minimize the sum of square deviation of data points from the regression line. Regression line innulla deviations inde square minimize cheyanulladana nammalde model inde logic ennu parayunnu. അപ്പൊ നമ്മൾ റിസർച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസർച്ചർ മാക്സിമം എന്ത് ചെയ്യുക, എറേഴ്സ് എറർ ഫാക്ടേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പെർഫെക്റ്റ് ലൈൻ ഉണ്ടാക്കുക, ഇതുപോലെ മാറി തെന്നി മാറിയുമുള്ള പോയിന്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് റിഗ്രഷൻ റിസർച്ചറിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചില സ്കോളേഴ്സ് റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആർ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്ന ലാസ്റ്റിൽ അവർ മോഡൽ ചെയ്യുമ്പോൾ അവർക്ക് ആർ സ്ക്വയർ വാല്യൂ കിട്ടും. ആർ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 20% ആണെന്ന് വെക്കുക. അപ്പൊ ആ മോഡൽ പെർഫെക്റ്റ് ആണോ? ആ മോഡൽ പെർഫെക്റ്റ് ആണോ? അവരുടെ മോഡലിലുള്ള വേരിയബിൾസ് അല്ല എക്സ്പ്ലെയിൻ ചെയ്തത്, 80% വേറെ എന്തൊക്കെയാണ്? മനസ്സിലായല്ലേ? ഒരു ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചു തരാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇതിനകത്ത് ഒരു തീസിസിന്റെ തീസിസ് നമ്മൾ റിഗ്രഷൻ റൺ ചെയ്തേക്കുന്നതിന്റെ ഔട്ട്പുട്ട് ആണ്, എന്റെ മോഡലാണ് ആദ്യം കാണിച്ചേക്കുന്നത്. മോഡൽ നിങ്ങൾ ഇക്വേഷൻ കണ്ട നിങ്ങൾക്ക് പേടിയാവും, സിമ്പിൾ ആണ്. ഇതൊരു മൾട്ടിപ്പിൾ ലിനിയർ റിഗ്രഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇൻ ദ ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഷോപ്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ അതെ, കസ്റ്റമർ എക്സ്പീരിയൻസിനാണ്, കസ്റ്റമർ എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ്. കസ്റ്റമർ എക്സ്പീരിയൻസിനാണ് ഇവിടെ സി എന്ന് പറഞ്ഞിട്ടേക്കണം. ഓക്കേ, അപ്പൊ സി ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇ എ ജി ബീറ്റ ടു എച്ച് എസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ബീറ്റ ത്രീ, ബീറ്റ ഫോർ, ബീറ്റ ഫൈവ്, ബീറ്റ സിക്സ് ആൻഡ് ഗാമ വൺ, ഗാമ ടു, ഗാമ ത്രീ, ഗാമ ഫോർ, ഗാമ ഫൈവ് ആൻഡ് ഗാമ സിക്സ് പ്ലസ് ഇ. നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലസ് ഇയും കൂടെ ഇടും, ബിക്കോസ് ഈ മോഡലിൽ ഉള്ള വേരിയബിൾസ് അല്ലാതെ ഉള്ള ഫാക്ടേഴ്സിനാണ് ഇ എന്ന് പറയുന്നത്. എറർ എത്രയാണ് നമുക്ക് മോഡൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് എ ഇസ് ദി ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് മീൻസ് ഈ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലും കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാവും. കസ്റ്റമർ എക്സ്പീരിയൻസ് കസ്റ്റമറിന് ഫീൽ ചെയ്യുന്ന ഒരു ഒരു ഇമോഷനാണ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ആ കസ്റ്റമർ എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വേരിയബിൾസ് തിയറിറ്റിക്കൽ ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പോ ആ ഈ ഉണ്ടാക്കിയ തിയറിറ്റിക്കൽ ലിറ്ററേച്ചർ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നു, പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ പാസ്സാവുന്നു, നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കുറച്ച് മാർക്ക് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ എന്ന് വിളിക്കുന്നത്. ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ ടീച്ചിങ് എത്രത്തോളം നിങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോ ദി ടീച്ചേഴ്സ് റോൾ ഇൻ ദി സ്റ്റുഡൻസ് എക്സാമിനേഷൻ സിസ്റ്റം,
അപ്പൊ അങ്ങനെ നോക്കുമ്പോ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും സ്റ്റുഡൻസിന് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഇന്റർസെപ്റ്റ് ആണ്. ഈ ഇന്റർസെപ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇന്റർസെപ്റ്റിനെ പറ്റി. ഇപ്പൊ നമ്മളൊരു പ്ലാന്റ് നടുവാണ്, അപ്പൊ അതിനകത്ത് ഫെർട്ടിലൈസറും ഈ ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ പോലും പ്ലാന്റിൽ നിന്ന് നമുക്ക് ഔട്ട്കംസ് ഉണ്ടാവും. അതാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ബാക്കി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ കസ്റ്റമർ എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ബാക്കി പറഞ്ഞേക്കണേ. അപ്പൊ ഇതിനകത്ത് കാറ്റഗറികൾ വേരിയബിൾസും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതൊക്കെയാണ് ഈ വേരിയബിൾസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രിഗ്രഷൻ മോഡലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ സിഇ എന്ന് പറഞ്ഞ കസ്റ്റമർ എക്സ്പീരിയൻസ്. ദെൻ ഏജ്, ഏജ് ഏജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. കസ്റ്റമേഴ്സിന്റെ ഏജ്, കസ്റ്റമർ വയസ്സ്, കസ്റ്റമറിന്റെ വയസ്സ് ഇവിടെ എന്തില് കസ്റ്റമർ എക്സ്പീരിയൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് സൈസ്. അപ്പൊ ഈ ഏജ് എസ് എച്ച് എസ് ഒക്കെയാണ് ഇവിടെ ഇട്ടേക്കണം കണ്ടോ. ഏ ജി, എച്ച് എസ് ഇതിനൊക്കെ ഷോർട്ട് ഫോം ആയിട്ടേക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. പിന്നെ നിങ്ങൾ ചോദിക്കും ബീറ്റ ഇവിടെ എല്ലാം ബീറ്റ വന്നിട്ട് ഇവിടെ ഗാമ എന്തിനാ വന്നതെന്ന് ചോദിക്കും. അതിന് മറുപടി ഉണ്ട് നമുക്ക്, അതിന് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഏജ് എന്ന് പറയുന്നത് എന്ത് വേരിയബിളാ? ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേരിയബിൾ ഓർ കാറ്റഗറിക്കൽ വേരിയബിൾ? കണ്ടിന്യൂസ് വേരിയബിൾ ആണ് ഏജ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏജ് ബീറ്റ സ്ലോപ്പിന്റെ കൂടെ നമുക്ക് പെടുത്താൻ പറ്റും. ദെൻ എച്ച് എസ് ഹൗസ് ഹോൾഡ് സൈസ്, നമ്പർ ഓഫ് ഫാമിലി, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ്. അത് കണ്ടിന്യൂസ് അല്ലേ? യെസ്. യെസ്. അതുപോലെ ഇൻകം കണ്ടിന്യൂസ് അല്ലേ? യെസ് സർ. ദെൻ ലെങ്ത് ഓഫ് അസോസിയേഷൻ, എത്ര വർഷമായിട്ട് അല്ലെ എത്ര മാസങ്ങളായിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ റീറ്റെയിൽ ഷോപ്സിൽ പോകുന്നുണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾ കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഷോപ്പിംഗ് ഡ്യൂറേഷൻ, നമ്മൾ എത്ര സമയം ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുന്നു, കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണ്. ടോട്ടൽ ബിൽ എമൗണ്ട്, നമ്മൾ എത്ര രൂപയ്ക്കാണ് ഓക്കെ. അപ്പൊ ഇത്രയും വേരിയബിൾ ടി ബി എ വരെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. മനസ്സിലായില്ലേ? അതിനുശേഷമുള്ള ജെൻഡർ, ജെൻഡർ എന്താണ്? കാറ്റഗറികൾ വേരിയബിൾ, കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. മാരിറ്റൽ സ്റ്റാറ്റസ് കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. അതുപോലെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. ലൊക്കേഷൻ ഓഫ് റെസിഡൻസ് കാറ്റഗറിക്കൽ ആണ്. ഫ്രീക്വൻസി ഓഫ് വിസിറ്റ് കാറ്റഗറിക്കൽ ആണ്. അപ്പോ ഇങ്ങനെയുള്ള വേരിയബിൾസിനെ, കാറ്റഗറിക്കൽ വേരിയബിൾസിനെ നമുക്ക് റിഗ്രഷൻ മോഡലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. റിഗ്രഷനകത്ത് എന്ത് വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ്. റിഗ്രഷനകത്ത് എന്ത് വേരിയബിൾ അല്ലെങ്കിൽ സ്കെയിൽ അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ ഇന്റർവൽ ഡേറ്റ മാത്രമേ നമുക്ക് റിഗ്രഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ തെറ്റാണ്. അതാണ് റിഗ്രഷന്റെ പ്രിൻസിപ്പിൾ. അപ്പോ ഇങ്ങനെ വരുന്ന കാറ്റഗറിക്കൽ വേരിയബിൾസിനെ ഇവിടെ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇതിന്റെ ഇൻഫ്ലുവൻസും വളരെ വളരെ റെലവെന്റ് ആണ്. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരേജ് ചെയ്ത ആൾക്കാരാണോ കൂടുതൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, മാരീഡ് അല്ലാത്ത ആൾക്കാർക്കാണോ, അതുപോലെ മെയിലിനാണോ ഫീമെയിലിനാണോ കൂടുതൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ കസ്റ്റമർ എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം ആസ് പെർ ദ തിയറി. എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ കസ്റ്റമർ എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷൻ കൂടിയ ആളിന്റെ എക്സ്പീരിയൻസും കുറഞ്ഞ ആളിന്റെ കസ്റ്റമർ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ പറയാം, ആ സിനിമ പല രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ദ എക്സ്പീരിയൻസ് ഈസ് ഡിഫറെന്റ് വിത്ത് റിഗാർഡ് ടു ദ എഡ്യൂക്കേഷൻ. Then employment status wise different ആണ്. ഈ വേരിയബിൾസ് എല്ലാം വളരെ റെലവെന്റ് ആണ്, ബട്ട് ദീസ് വേരിയബിൾസ് ആർ കാറ്റഗറിക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റഗറിക്കൽ ആവുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു ഇൻക്ലൂഡ് ദീസ് വേരിയബിൾസ് ഇൻ ദ മോഡൽ. അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? സോ അത് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ വേരിയബിൾസിനെ, കാറ്റഗറിക്കൽ വേരിയബിൾസിനെ സ്കെയിൽ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഒരു റിഗ്രഷൻ മോഡൽ ആക്കാൻ വേണ്ടി നമ്മൾ ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു പുതിയ ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വേരിയബിൾസിനെ നമ്മൾ
റിഗ്രഷൻ മനസ്സിലാക്കാൻ റിഗ്രഷൻ ഇക്വേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡമ്മി വേരിയബിൾ ആക്കുന്നു. അപ്പൊ ഇവിടെ ജെൻഡർ എന്ന് പറയുന്ന സാധനമാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. ജെൻഡറിന്റെ ഡമ്മി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ മെയിൽ ആണെങ്കിൽ ഒന്നെന്ന് കൊടുക്കും, സീറോ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ സീറോ എന്ന് കൊടുക്കും. ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എല്ലാ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്ത എല്ലാ റെസ്പോണ്ടൻസിനെയും അങ്ങനെ ഡമ്മി വേരിയബിൾസ്. ഡമ്മി വേരിയബിൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ മോഡൽ മാത്രം മനസ്സിലാക്കാം. ഇങ്ങനെ ഡമ്മി വേരിയബിൾസ് കൊടുത്ത് നമുക്ക് കാറ്റഗറിക്കൽ വേരിയബിളിനെ കൂടി റിഗ്രഷൻ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, കാറ്റഗറിക്കൽ വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ വരാൻ പറ്റത്തില്ല എന്നില്ല. സോ വി ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡമ്മി വേരിയബിൾ ഇഫക്റ്റ്. ഡമ്മി വേരിയബിൾ വെച്ചിട്ട് നമുക്ക് റിഗ്രഷനെ റിഗ്രഷൻ മോഡലിലെ കാറ്റഗറിക്കൽ വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി എന്റെ ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ലീസ്റ്റ് സ്ക്വയർ. നേരത്തെ പറഞ്ഞ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് വെച്ച് ഞാൻ റിഗ്രഷൻ കണ്ടുപിടിച്ച ഔട്ട്പുട്ടാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ മോഡലൊക്കെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം ഇതിന്റെ പി വാല്യൂ വേണ്ട, ജസ്റ്റ് മോഡൽ മാത്രം കാണിച്ചു. അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ആർ സ്ക്വയർ വാല്യൂ ആണ്. ഇവിടുത്തെ ആർ സ്ക്വയർ വാല്യൂ നോക്കുക, 0.472 ആണ് കിട്ടിയത്. എന്താണ് 0.472 മീൻസ്? 47% ആണ്. 47% മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, എന്തിനെ? കസ്റ്റമർ എക്സ്പീരിയൻസിന്. 47% ഇത്രയും വേരിയബിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ബാക്കി 53% എറർ ആണ്. അപ്പൊ ഈ മോഡൽ ക്രോസ് സെക്ഷണൽ ഡേറ്റയ്ക്ക്, ക്രോസ് സെക്ഷണൽ ഡേറ്റയുടെ പ്രിൻസിപ്പൽ പ്രകാരം, ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വേരിയബിൾസ് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ഡേറ്റ കളക്ട് ചെയ്ത് വരുന്നതാണ്. ഡേറ്റ ബയാസ്ഡ് ആവാം. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഡേറ്റയുടെ ഒരു റൂൾ ഓഫ് തമ്പ് പ്രകാരം 30% അല്ലെങ്കിൽ 35%ത്തിന് മേലിൽ നമുക്ക് ആർ സ്ക്വയർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മോഡൽ ഈസ് ഫിറ്റ്. ബട്ട് ഇവിടെ വളരെ കുറവാണ്, 20% അല്ലെങ്കിൽ 25% ആർ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ this particular model is not fit. നമുക്കത് തീസിസിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ റിഗ്രഷൻ മോഡൽ അൺഫിറ്റ് ആണ്. ഇവിടെ ഫോർച്ചുനേറ്റ്ലി വി ഹാവ് ഗോട്ട് എ ആർ സ്ക്വയർ വാല്യൂ ഓഫ് 0.472, ദാറ്റ് മീൻസ് 47.2%. സോ ദാറ്റ് ദ മോഡൽ ഈസ് ഫിറ്റ് ആൻഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ദ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് സച്ച് ആസ് ദീസ് കൈൻഡ് ഓഫ് വേരിയബിൾസ്: age, household size, income, length of association, location, residence. These variables explained by the customer experience. Okay, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ തീസിസിൽ കാണിക്കുന്നത്. റിഗ്രഷൻ അസംപ്ഷൻസ് ഒക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് മുമ്പ് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് ഇത് അസംപ്ഷൻസ് ആണ്. നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ ഈ അസംപ്ഷൻസ് കാണിക്കുക, അതുപോലെ മോഡൽ സമ്മറി കാണിക്കുക, അതുപോലെ ഇത് റിഗ്രഷന്റെ ഓരോ പർട്ടിക്കുലർ വേരിയബിളും സിഗ്നിഫിക്കൻ്റ് ആണോ നോക്കിയാണ് ആ മോഡൽ. ഏജ്, ഏജ് ഇവിടെ സിഗ്നിഫിക്കൻസ് ആണ്, ബിക്കോസ് 3-star ഉണ്ട്. 3-star മീൻസ് ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻ്റ് അറ്റ് 1% ലെവൽ. ആൻഡ് ഹൗസ് ഹോൾഡ് സൈസ് ഇസ് സിഗ്നിഫിക്കൻ്റ് അറ്റ് 10% ലെവൽ. 2-star ഉണ്ടെങ്കിൽ 5%, 1-star ഉണ്ടെങ്കിൽ 1%. ദാറ്റ് ഇസ് ഹിയർ 0-1% ലെവൽ. 3-star ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കൻ്റ് അറ്റ് 0-1% ലെവൽ. ആൻഡ് 2-star ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കൻ്റ് അറ്റ് 0-5% ലെവൽ. ആൻഡ് 1-star ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കൻസ് അറ്റ് 10% ലെവൽ. ആൻഡ് NS മീൻസ് നോൺ സിഗ്നിഫിക്കൻറ്റ്. സോ ശ്രദ്ധിക്കുക, ദിസ് ഈസ് എ ടേബിൾ വിച്ച് ഇസ് കസ്റ്റമൈസ്ഡ് ഫ്രം ദ SPSS ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് സ്ലൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ ഒരിക്കലും SPSS വന്ന ഔട്ട്പുട്ട് എടുത്ത് കാണിക്കരുത്. ഇതുപോലെ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ഡീസെന്റ് ആയിട്ട് വെക്കണം. നിങ്ങൾ പല MPhil PhD സ്ലൈഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദി ഡയറക്ട്ലി കോപ്പിയിങ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പേസ്റ്റേഡ് ഇൻ ദ സ്ലൈഡ്സ്, PPT സ്ലൈഡ്സ്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് അപ്രോച്ച്, ബിക്കോസ് സംതിങ് ലൈക്ക് മീൻസ് SPSS, ഇഫ് യു യൂസ് ദ SPSS യൂസ് ദ പി വാല്യൂ ആസ് സിഗ്നിഫിക്കൻസ്. SPSS സോഫ്റ്റ്വെയർ പി വാല്യൂവിനെ SIG എന്നാണ് പറയുന്നത്.
സോ പിള്ളേരെ അത് എസ് ഐ ജി എന്നും പറഞ്ഞിട്ട് അതേ സാധനം എടുത്ത് കോപ്പി ചെയ്തത്. എസ് ഐ ജി എന്ന് പറയുന്ന ഒരു വേർഡ് എസ് പി എസ് എസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിനും അവർക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള വേർഡിങ്സ് ഉണ്ട്. അപ്പൊ അത് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ അതിനെ മാറ്റി അതിനെ എഡിറ്റ് ചെയ്ത് എന്താക്കണം, പി വാല്യൂ എന്നാക്കണം. ഈ ഇതിനെ ഇത് എസ് പി എസ് എസിൽ ചെയ്ത ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഈ എസ് പി എസ് എസ് ചെയ്ത ഔട്ട്പുട്ടിന്റെ പി വാല്യൂ എന്ന് പറയുന്നത് പി വാല്യൂ ആണ് ഈ കിടക്കുന്നത്. പക്ഷെ ഈ പി വാല്യൂനെ എസ് പി എസ് എസ് ആർ യൂസ് ചെയ്തേക്കുന്ന എസ് ഐ ജി എന്നാണ്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഈ എസ് ഐ ജി എന്നും പറഞ്ഞ സ്ലാബിലിട്ട് പ്രസന്റ് ചെയ്യും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഔട്ട്പുട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ റിഗ്രഷൻ മോഡൽ. ഈ ഇത് റിഗ്രഷൻ റിഗ്രഷൻ ഒരു അസംപ്ഷൻ ആണ്. റെസിജ്വൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഒരു നോർമൽ ആയിരിക്കണം. ദ റെസിജ്വൽ ആർ ടു ബി നോർമലൈസ്ഡ്. അപ്പൊ ഇതെല്ലാം റിഗ്രഷന്റെ അസംപ്ഷൻസിനെ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദിസ് പെർട്ടിക്കുലർ മോഡൽ ഈസ് ഫിറ്റ്. ഓക്കെ, സോ യു കാൻ ആസ്ക്. ഇതിപ്പോ ഞാൻ ആർ സ്ക്വയർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു മോഡൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. ആ മോഡലിൽ നമ്മൾ ഡേറ്റ സെറ്റ് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്ത ശേഷം നമുക്ക് കിട്ടിയ റിഗ്രഷൻ മോഡലിൽ ആർ സ്ക്വയർ വാല്യൂ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ബാക്കിയൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ഇതിന്റെ ഒരു ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. സംശയമുണ്ടോ? ഇല്ല സർ, ക്ലിയർ ആയി. ഓക്കെ, എന്റെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? നോ സർ, ഇറ്റ്സ് ഓഡിബിൾ. അപ്പോ ലീസ്റ്റ് സ്ക്വയർ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും. എറർ എന്താണ്, ലൈൻ ഓഫ് ബാസ് ഫിറ്റ് എന്താണെന്ന് നിങ്ങക്ക് ഇപ്പൊ മനസ്സിലായി കാണും. അപ്പോ ഇനി നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ റിഗ്രഷനിലോട്ട് പോകുമ്പോ കുറച്ചും കൂടി ടെക്നിക്കൽ ജാർഗൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സോ ഫിറ്റഡ് വാല്യൂ വേഴ്സസ് റെസിജ്വൽ. ഈ നേരത്തെ കാണിച്ച ദിസ് ഈസ് എ ഫിറ്റഡ് വാല്യൂ. ഈ സ്ട്രേറ്റ് ലൈനാണ് നമ്മൾ ഫിറ്റഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോ ദ ഫിറ്റഡ് വാല്യൂ ഇസ് എ പ്രെഡിക്റ്റഡ് വാല്യൂ ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിൾ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ദ ഫിറ്റഡ് ഓർ പ്രെഡിക്റ്റഡ് വാല്യൂ ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് കോൾഡ് റെസിജ്വൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ദ ഫിറ്റഡ് വാല്യൂ. സോ വെൻ വി ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈൻ, ദ വാല്യൂസ് ഇൻ ദ ലൈൻ ആൻഡ് ദിസ് എറർ ഫാക്ടർ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിഫറൻസ്, വിച്ച് ഈസ് കോൾഡ് ആസ് residual. The difference between the actual and the fitted or predicted value of the dependent variable is called residual. അപ്പോൾ നമ്മൾ റിഗ്രഷൻ എററിനെ നമ്മൾ നോർമലി വിളിക്കുന്നത് റെസിജ്വൽ എന്നാണ്. റെസിജ്വൽ മീൻസ് ദ എറർ ഫാക്ടേഴ്സ് വിച്ച് ഹാവ്ന്റ് എക്സ്പ്ലെയിൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഫാക്ടേഴ്സിനാണ് നമ്മൾ റെസിജ്വൽസ് എന്ന് വിളിക്കുന്നത്. ഡിപെൻഡന്റ് വേരിയബിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് വിളിക്കാൻ പറ്റും. ദീസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻ ദ ലൈൻ, ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. സോ ലീസ്റ്റ് സ്ക്വയേഴ്സ് ലൈൻ മൈനസ് സോറി ദർ ഇസ് എ മിസ്റ്റേക്ക് മിനിമൈസസ് the least squared line minimizes the sum of the squared residuals. Least squared line minimizes you ennu parayunnu. Simply you can understand that the two technical terms in regression, that is fitted value versus residual. Fitted value means the values which are in the line of best fit, and residual are termed as errors. They are separated from the line
So when we take the difference between the actual and the featured predicted value of the dependent variable is called as residual. Any doubts? Residual means errors, featured value means the model. That's the thing. Featured value means the explanatory variable correctly suited to your model, but the residual factors are errors. Got it? നേരെ നമ്മൾ കണ്ട 47% എന്ന് പറയുന്ന ഫിറ്റഡ് വാല്യൂ ആണ്, ബാക്കി 53% റെസിജ്വൽ ആണ്. ഇത്ര പറയാൻ പറ്റും, ഇങ്ങനെ സിമ്പിൾ ആക്കി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ സാർ. ആ യെസ് ചോദിച്ചു. നോ ഡൗട്ട് സാർ, ഇറ്റ് ഈസ് ക്ലിയർ. നേരത്തെ പറഞ്ഞ മോഡലാണ് ഇവിടെ, മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. നമ്മൾ സിമ്പിൾ റിഗ്രഷൻ ആണ് നേരത്തെ നോക്കിയത്. സിമ്പിൾ റിഗ്രഷൻ മീൻസ് രണ്ട് വേരിയബിൾസ് ഉണ്ടാവുള്ളൂ, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും. ഇവിടെ നമുക്ക് ലോട്ട് ഓഫ് എക്സ്പ്ലാനേറ്ററി വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കൂടുതൽ ഉണ്ടാവും. ഇൻഡിപെൻഡൻസ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനാണ് നമ്മൾ എക്സ്പ്ലാനേറ്ററി വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. സോ ഹിയർ ദിസ് മോഡൽ ഈസ് കോൾ ആസ് ഒ ഈസ് ഈക്വൽ ടു ബി സീറോ. ബി സീറോ എന്ന് പറയുന്ന ആൽഫയാണ്. ആൽഫയെ നമ്മൾ ബി സീറോ എന്നും യൂസ് ചെയ്യാം. ബി സീറോ പ്ലസ് ബി വൺ എക്സ് വൺ. B1 means beta slope and x1 എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ പ്ലസ് ബി ടു എക്സ് ടു പ്ലസ് ബി ടു ബി ത്രീ എക്സ് ത്രീ പ്ലസ് ബി ഐ എക്സ് ഐ. മീൻസ് ഏതുവരെ പോകുന്ന അത്രയും എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വൈ ഈസ് ഇക്വൽ ടു ഡിപെൻഡന്റ് വേരിയബിൾ, ബി സീറോ ഈസ് ഇക്വൽ ടു ഇന്റർസെപ്റ്റ് മീൻ ദാറ്റ് മീൻസ് ആൽഫ, ബി ഐ ഈസ് ഇക്വൽ ടു സ്കോപ്പ് സ്ലോപ്പ് ഓഫ് സ്ലോപ്പ് ഫോർ എക്സ് വൺ, ആൻഡ് എക്സ് ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. So just look at the formula and any doubts you can ask me right now. Assumption law. നമ്മള് മറ്റേ തീസിസിലും കണ്ടായിരുന്നല്ലോ. ആ അതന്നെ അതന്നെ. Okay. Yes, sir. Then R square. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ദിസ് വാല്യൂ ഇസ് ദ പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിൾ എക്സ്പ്ലെയിൻഡ് ബൈ ദി കമ്പൈൻഡ് സെറ്റ് ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. R square is the value. It is a percentage of variation of the dependent variable explained by the combined set of explanatory variable. ഇന്നലെ ഒരു എംഫിലിന്റെ എന്തായിരുന്നു, എംഫിലിന്റെ വൈവ് ഉണ്ടായിരുന്നു, ഡെസർട്ടേഷൻ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് അവരൊരു ത്രീ ഫാക്ടർ അനോവ എന്ന് പറയുന്നത്, അനോവ എന്ന് പറയുന്ന മോഡൽ, അനോവ എന്ന് പറയുന്നത് നമ്മളെ റിഗ്രഷന്റെ ഒരു അനിയനാണെന്ന് വേണമെങ്കിൽ പറയാം. റിഗ്രഷന്റെ അനിയനാണ് അനോവ. അനോവ ചെയ്തിട്ടാണ് നമ്മൾ റിഗ്രഷൻ വരുന്നത്. അപ്പൊ അനോവ ഇസ് ലെസ് പവർഫുൾ ദാൻ റിഗ്രഷൻ. ഓക്കെ, അനോവ റിഗ്രഷന്റെ അത്രയും പവർ ഇല്ല, അതുകൊണ്ട് ചെറിയ ഒരു മോഡലാണ്. അപ്പൊ എംഫിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അനോവയാണ്, അവർ റിഗ്രഷൻ വരെ എത്തില്ല. അപ്പോ അവര് ഇന്നലെ ഒരു ത്രീ ഫാക്ടർ അനോവ മോഡൽ. ത്രീ ഫാക്ടർ മീൻസ് അതിനകത്ത് ത്രീ വേരിയബിൾസ് എക്സ്പ്ലനേറ്ററി, ത്രീ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ ത്രീ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉള്ള അനോവയെ നമ്മൾ വിളിക്കുന്ന ത്രീ ഫാക്ടർ അനോവ എന്നാണ്. രണ്ട് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ ടു ഫാക്ടർ അനോവ അല്ലെങ്കിൽ ടു വേ അനോവ എന്ന് വിളിക്കും. ഓക്കെ, ഒരു ഫാക്ടർ മാത്രമാണെങ്കിൽ അതിനെ വൺ വേ അനോവ എന്ന് വിളിക്കും. അപ്പൊ മൂന്ന് അനോവ ഉണ്ട്, വൺ വേ അനോവ, ടു വേ അനോവ ആൻഡ് ത്രീ വേ അനോവ. അനോവ മീൻസ് സിംപിൾ അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസിനെ വിളിക്കുന്ന പേരാണ് അനോവ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ അനോവ പഠിച്ചിട്ടുണ്ടോ? എന്തിനാണ് യൂസ് ചെയ്യണെന്ന് പഠിക്കണ്ടേ ആദ്യം? അനോവ എന്തിനാ യൂസ് ചെയ്യുന്നത്? ന്യൂമറിക്കൽ വേരിയബിളും തമ്മിലുള്ള വേരിയൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് സാർ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വേരിയൻസ് ആ ചെക്ക് ചെയ്യുന്നത്?
എന്ത് വേരിയൻസ് ആ ചെക്ക് ചെയ്യുന്നത്? അതായത് നിങ്ങളിപ്പോ രണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് വേരിയബിൾസ് നിങ്ങൾ എടുത്തു. ആ മൂന്ന് വേരിയബിൾസില് ജോബ് സാറ്റിസ്ഫാക്ഷൻ, മൂന്ന് വേരിയബിൾസ് മാറുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എത്രയും മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ മോഡൽസ് എല്ലാം തന്നെ വേരിയേഷൻ ആണ് പറയുന്നത്. വേരിയേഷൻ മീൻസ് ഒരു ഒരു മോഡൽ, ഒരു എക്സ്പ്ലനേറ്ററി ഫാക്ടറിൽ എത്ര മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാവണു, സാലറിയിൽ വ്യത്യാസം വരുമ്പോൾ എത്രത്തോളം ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ട്, വർക്കിംഗ് കണ്ടീഷൻ മെച്ചപ്പെടുമ്പോൾ എത്രത്തോളം ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ദ വേരിയേഷൻ. ഓക്കേ സർ. ആ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനോവ ആയാലും റിഗ്രഷൻ ആയാലും യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഹൈ പവർ മോഡൽ ആണ്. വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ആഫ്റ്റർ റണ്ണിംഗ് റിഗ്രഷൻ. ബട്ട് അനോവ ഈസ് മോഡൽ, വി വിൽ ഗെറ്റ് ഓൺലി ലിറ്റിൽ ലിറ്റിൽ ഇൻസൈറ്റ്സ് വൈൽ റണ്ണിംഗ് അനോവ. അപ്പൊ ഇന്നലെ സംഭവിച്ചു, ആ കുട്ടികൾ ത്രീ ഫാക്ടർ അനോവ ചെയ്തു. ത്രീ ഫാക്ടർ അനോവ ചെയ്തിട്ട് അതിന്റെ മൂന്ന് ഫാക്ടേഴ്സ് ഒന്നും കോൺസെപ്റ്റിനെ ബന്ധിക്കുന്ന സാധനങ്ങളല്ല. ഇന്നലെ സ്നേഹിത കണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. സിംപ്ലി സ്റ്റേറ്റഡ് സം വേരിയബിൾസ്, ഷി കുഡന്റ് എക്സ്പ്ലെയിൻ ദീസ് വേരിയബിൾസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് എ കോൺസെപ്റ്റ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ആ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇടാൻ പാടുള്ളൂ. യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ട് ഇടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആർ സ്ക്വയർ വാല്യൂ കൂടത്തുമില്ല, ബട്ട് സംടൈംസ് നമ്മുടെ മോഡൽ പ്രശ്നമാവും. ആ മോഡൽ പ്രശ്നമാവുന്നതിന് പഠിക്കുന്നതിന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ റിസർച്ചേഴ്സിന് എന്താ വേണ്ട? ആർ സ്ക്വയർ വാല്യൂവിന്റെ ആർ സ്ക്വയർ വാല്യൂ മാക്സിമം ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ആവശ്യമില്ലാത്ത ചവർ കോൺസെപ്റ്റുകളെല്ലാം എടുത്തിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുന്നത് പ്രശ്നമാണ്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ വേറെ രണ്ട് കാര്യങ്ങൾ കൂടും. അങ്ങനെ വരുമ്പോൾ ആ മോഡൽ ഫിറ്റ് അല്ല വരും. അപ്പൊ വ്യക്തമായ റിഗ്രഷനെ പറ്റി അറിയാന്നുള്ള ഒരു ഇവാലുവേറ്റർ ആണെങ്കിൽ ആർ സ്ക്വയർ മാത്രം നോക്കില്ല, പകരം വേറെ രണ്ട് കാര്യങ്ങൾ കൂടി പുള്ളി നോക്കും. ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആർ സ്ക്വയർ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും മോഡൽ റൺ ചെയ്യുന്നവരുടെ മെയിൻ ടാസ്ക് റിഗ്രഷനിൽ. ആ ആർ സ്ക്വയർ ആണ് ഡിപെൻഡന്റ് വേരിയബിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ആർ സ്ക്വയർ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യമില്ലാതെ ഇന്നലെ എംഫില്ലുകാരി ചെയ്ത പോലെ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ വേറൊരു സാധനം കുറയും, വേറൊരു കൂടി നോക്കും, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ. ഞാൻ ഇനി നേരത്തെ കാണിച്ച മോഡൽ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ, അപ്പൊ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്താ പറയുന്നത്? അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ ഡിക്രീസ് വെൻ ദ അൺനെസസറി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ ആഡഡ് ടു ദ ഇക്വേഷൻ. എന്താ പറയണേ? അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ ഡിക്രീസ് വെൻ അൺനെസസറി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ ആഡഡ് ടു ദ ഇക്വേഷൻ. നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആർ സ്ക്വയർ വാല്യൂ കുറയും. സോ എന്ത് വാല്യൂ കുറയും? അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ കുറയും. അപ്പൊ നമ്മൾ റിഗ്രഷൻ മോഡൽ വരുമ്പോൾ ആർ സ്ക്വയർ വാല്യൂ മാത്രം നോക്കിയാൽ പോരാ, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ കുറവാണോ കൂടുതലാണോ എന്ന് നോക്കണം. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ എങ്ങനെ കുറയണേ? ബിക്കോസ് ഓഫ് ദി അൺനെസസറി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഇൻ ദി ഇക്വേഷൻ. ഇഫ് യു ആഡ് മോർ അൺനെസസറി വേരിയബിൾസ് ഇൻ ടു ദ മോഡൽ, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ ഡിക്രീസസ്. ദ പർപ്പസ് ഓഫ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഈസ് ടു മോണിറ്റർ വെദർ ദ ഇക്വേഷൻ ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഓർ വേഴ്സ് ആസ് മോർ വേരിയബിൾസ് ആർ ആഡഡ്. കൂടുതൽ വേരിയബിൾസ് ഉണ്ട്, ബട്ട് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ കുറവാണെങ്കിൽ ദാറ്റ് മോഡൽ ഈസ് നോട്ട് ഫിറ്റ്സ് ബിക്കോസ് ദ സം ഓഫ് ദി വേരിയബിൾസ് ആർ അൺനെസസറി. ദാറ്റ് വേ ദ ഇവാലുവേറ്റർ കൺക്ലൂഡ്. സോ റിസർച്ചേഴ്സ് ഷുഡ് ബി കെയർഫുൾ വൈൽ പുട്ടിംഗ് ഓൾ ദീസ് അൺനെസസറി വേരിയബിൾസ് ഇൻ ടു ദ മോഡൽ, ദാറ്റ് ഇഫ് സംസ് ദ അൺനെസസറി മോഡൽസ് ആർ ദർ, ദ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ വിൽ ബി ലെസ്. ഓക്കെ, ആർ സ്ക്വയർ കൂട്ടാൻ വേണ്ടിയിട്ട് അൺനെസസറി വേരിയബിൾസ് എല്ലാം ഇടും, ബട്ട് അൺനെസസറി വേരിയബിൾസ് എന്തും കൂടി കുറയ്ക്കും, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ കുറയ്ക്കും. ഓക്കെ,
മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. Yes, sir. So basically, the model fit ആണോ നമ്മൾ നോക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ പറ്റില്ല. ആർ സ്ക്വയറും നോക്കണം, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറും നോക്കണം, ഒരു കാര്യം കൂടി നോക്കണം, അതുകൊണ്ട് ഞാനിപ്പോ പറയാം. ഇത് കഴിഞ്ഞിട്ട് പറയാം. സാധാരണ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം നോക്കുള്ളൂ? ആർ സ്ക്വയർ മാത്രം. പക്ഷെ അറിയാന്നുള്ള വാല്യൂ ഐറ്റംസ് ആണെങ്കിൽ അവർ എന്തും കൂടി നോക്കും. അവർ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ നോക്കും, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് നോക്കും. അപ്പൊ ഇതെല്ലാം നോക്കിയ ശേഷമാണ് അവർ മോഡൽ നോക്കുന്നത്. റിഗ്രഷനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉള്ള ആള് എന്ത് മാത്രമേ നോക്കുള്ളൂ? ആർ സ്ക്വയർ വാല്യൂ മാത്രമേ നോക്കത്തുള്ളൂ. അടുത്ത സാധനമാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. അത് നമ്മുടെ റെസിജ്വൽസ്, നമ്മുടെ എറേഴ്സിന്റെ, എറർ വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. ഇഫ് വി ആഡ് മോർ അൺനെസസറി വേരിയബിൾസ് ഇൻ ടു ദ മോഡൽ, ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ക്യാൻ ഇൻക്രീസ്. അപ്പോ അൺനെസസറി വേരിയബിൾസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡേർഡ് എററിന്റെ വാല്യൂ കൂടും. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിന്റെ വാല്യൂ കൂടുകയും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ കുറയുകയും ചെയ്യും. എന്തുകൊണ്ട്? അൺനെസസറി വേരിയബിൾസ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ബെസ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്ത് ലിറ്ററേച്ചർ മൊത്തം പഠിച്ച ശേഷം മാത്രമേ നമ്മൾ റിഗ്രഷൻ മോഡൽസ് ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റെസിജ്വൽസ്. ഇഫ് യു ആഡ് മോർ അൺനെസസറി വേരിയബിൾസ് ഇൻ ടു ദ മോഡൽ, ദി സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ക്യാൻ ഇൻക്രീസ്. ഓക്കെ, പിന്നെ ഞാൻ മോഡൽ ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഒന്നും കൂടെ. ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് എറർ 0.164 ആണ്. ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്, ഇറ്റ്സ് നോട്ട് മച്ച് ഹയർ. ആൻഡ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ 0.887 ആണ്. നിങ്ങൾ നേരത്തെ കാണിച്ച മോഡൽ അല്ലേ? നോ നോ നോ, ദിസ് ഇസ് നോട്ട് ദ മോഡൽ, ദിസ് ഇസ് അനദർ മോഡൽ. ഐ വിൽ ചെക്ക്. Okay, so you can yes, see sir. The yes. Model model adjusted r square value 0.436 aanu ivide r square value 0.472 undu adinekattin koravaayirikkanam adjusted r square value ivide koravaana adukondu thanne ee model fit aanu manasilaya nammal allatha case le r square nekattin koodal aayirikkum adjusted r square appo nammal sradhika adinathu unnecessary variables undavan saadhyathundu. അതുപോലെ സ്റ്റാൻഡേർഡ് എറർ ഇവിടെ 0.924 ആണ്. സ്റ്റാൻഡേർഡ് എറർ ഒന്നിൽ കൂടുന്നില്ല, അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എററിന്റെ കേസും പ്രശ്നമില്ല ഈ മോഡൽ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇതിനകത്ത് ബാക്കി മോഡലിലുള്ള എഫ് വാല്യൂവിന്റെ SIC AIC ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നിങ്ങൾ ആർ സ്ക്വയർ വാല്യൂ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് റിഗ്രഷൻ, അതുപോലെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്.
standard error of estimate, adjusted R square, and R square. This is very important. These three things are very important in regression. Okay, ഈ മൂന്ന് കാര്യങ്ങളിലും സംശയമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഡമ്മി വേരിയബിൾസ് നോക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഡമ്മി വേരിയബിൾസ്. നേരത്തെ പറഞ്ഞു, നേരത്തെ കാറ്റഗറിക്കൽ വേരിയബിൾസ്. സം ഓഫ് ദി പൊട്ടൻഷ്യൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ കാറ്റഗറിക്കൽ. വളരെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യതയുള്ള വേരിയബിൾസ് പലതും കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ്. And cannot be measured on a quantitative scale. Quantitative scale namukku measure cheyan pattilla. However, these categorical variables are closely related to the dependent variable. Ennal these categorical variables dependent variable ayta valare abhedhimaya bandhamulla variables aanu. So you need to include them in a regression equation. So we should be included this model in the regression equation. The trick is to use dummy variables, also called 0-1 variables. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഡമ്മി വേരിയബിൾസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഡമ്മി വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡമ്മി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോഡൽ വേരിയബിൾസ്. നമ്മൾ ഒരു ഡമ്മി യൂസ് ചെയ്യണം, ബിക്കോസ് ആ വേരിയബിൾസിന്റെ ഡയറക്റ്റ് അത് ക്വാണ്ടിഫയബിൾ അല്ല, അത് കാറ്റഗറിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, യൂസ്ലെസ് ആണ്. അതുകൊണ്ട് അതിന് പകരമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾസിനെ നമ്മൾ ഉണ്ടാക്കുന്നു. ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യണേ. അതിനാണ് നമ്മൾ ഡമ്മി വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഡമ്മി വേരിയബിൾസ് ഇസ് എ വേരിയബിൾസ് വിത്ത് പോസിബിൾ വാല്യൂസ് ഓഫ് 0 and 1. 0 and 1 ആണ് നമ്മൾ ഡമ്മിക്കകത്ത് കൊടുക്കുന്ന വാല്യൂസ്. ഇറ്റ് ഈക്വൽസ് 1 ഇഫ് ദ ഒബ്സർവേഷൻ ഇൻ എ പർട്ടിക്കുലർ കാറ്റഗറി ആൻഡ് 0 ഇഫ് ഇറ്റ് ഇസ് നോട്ട്. ജെൻഡർ ആണെങ്കിൽ ഒന്നൊന്ന് മെയിലിനിടാം, രണ്ടെന്ന് ഫീമെയിലിനിടാം, അല്ലെങ്കിൽ രണ്ടെന്ന് ഫീമെയിൽ, സോറി, 0 മെയിലിനിടാം, ഒന്നെന്ന് ഫീമെയിലിനിടാം, അല്ലെങ്കിൽ 0 മെയിലിനിടാം, ഒന്നെന്ന് ഫീമെയിലിനിടാം. ഏത് യൂസ് ചെയ്താലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് മൊത്തം റെസ്പോണ്ടൻസിനും യൂസ് ചെയ്യണം. അപ്പൊ ഇതിനാണ് നമ്മൾ ഡമ്മി വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾസ് ഡമ്മി 2 categories മാത്രമുള്ള സാധനമാണെങ്കിൽ, ജെൻഡർ ഈസ് എ വേരിയബിൾ ദാറ്റ് ഹാസ് 2 categories, male and female. If dummy variables as gender, you can code gender as 1 for males and 0 for females, or 1 for females and 0 for males. അങ്ങനെ നമ്മൾ കോഡ് ചെയ്തതാണ് നേരത്തെ കാണിച്ച റിഗ്രഷൻ. ഇതുപോലെ ജെൻഡറിനെ ഇങ്ങനെ കോഡ് ചെയ്ത് എടുത്ത സാധനമാണ്. അതുപോലെ എഡ്യൂക്കേഷൻ മോർ ദാൻ 2. ഇപ്പൊ ജെൻഡർ 2 category മാത്രമേ ഉള്ളൂ, മെയിൽ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ. 3 category ഉണ്ട്, പക്ഷെ ഈ ക്വസ്റ്റ്യനറിൽ 2 category എടുത്തിട്ടുള്ളൂ, ട്രാൻസ്ജെൻഡേഴ്സിനെ എടുത്തിട്ടില്ല. ഇനി മോർ ദാൻ 2 categories വരുവാണെങ്കിൽ, എഡ്യൂക്കേഷൻ വരുവാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ നമ്മൾ ഡമ്മി പലതായിട്ട് യൂസ് ചെയ്യാം. 1 is equal to finished high school, 2 is equal to finished some college courses, 3 bachelor's degree, and 4 graduate courses. So we can use some other dummy figures in the case of education. For example, years of experience. 1 has years of experience with this, means when you worked in some companies, means we are surveying some experience of the respondents. So we can calculate the experience. Experience is a categorical variable. So we can calculate the experience. 1 has years of experience with this bank, and 2 has number of years of experience at another bank prior to this bank. ഒരു ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ്, ഒരു പർട്ടിക്കുലർ ബാങ്കിൽ എക്സ്പീരിയൻസ്, ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ എക്സ്പീരിയൻസ്. 2 എന്ന് പറയുന്നത് അതിന് മുമ്പ് വർക്ക് ചെയ്ത ബാങ്കിലെ എക്സ്പീരിയൻസ്. ഇങ്ങനെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കോഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഡമ്മി വേരിയബിൾസ്. ഡമ്മി വേരിയബിൾസ് നമ്മൾ റിഗ്രഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടണം, ബിക്കോസ് കാറ്റഗറിക്കൽ വേരിയബിൾസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം റിഗ്രഷൻ മോഡൽസിന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പൊ ഇനി റിഗ്രഷൻ, ഇതിപ്പോ ക്രോസ് സെക്ഷണൽ റിഗ്രഷൻ ആണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ടൈം സീരീസ് റിഗ്രഷൻ, അതിന്റെ അസംപ്ഷൻസും കൂടെ ഞാൻ പറയാം. ഓക്കെ, എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് 10 മണിക്ക് വേറെ ക്ലാസ് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം.
കോഡിംഗ് ചെയ്യുന്നത് കാറ്റഗറിക്കൽ വേരിയബിൾസിന് മാത്രമാണോ?